ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ഹാപ്പി വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇടിയപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 സ്പൂണ് ഓയിലാണ്. ഓയിൽ ചേർക്കുന്നത് ഇടിയപ്പത്തിൻ്റെ ആ ഓരോ നൂല് നൂല് പോലുള്ളതുണ്ടല്ലോ, അതൊക്കെ വേറിട്ട കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഓപ്ഷണലാണ്, അതൊരു നിർബന്ധമില്ല. ഓയിൽ ചേർത്തില്ലെങ്കിലും ഇടിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നല്ല തിളച്ച വെള്ളമാണ്. അപ്പോൾ പച്ചവെള്ളത്തിലോ ചെറു ചൂടുള്ള വെള്ളത്തിലോ ഒന്നല്ല കുഴച്ചെടുക്കുന്നത്, നല്ല തിളച്ച വെള്ളത്തിലാണ്. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് അരിപ്പൊടിക്ക് 2.5 കപ്പ് വെള്ളമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ പല അരിപ്പൊടിക്കും പലതരത്തിലാവും വെള്ളത്തിൻ്റെ ആവശ്യം വരിക. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചൂടാറുന്നതിന് മുന്നേ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് സേവനായിലേക്ക് നിറച്ചു കൊടുക്കാം. സേവനായി നനഞ്ഞിരിക്കുന്നത് നല്ലതാണ്, എന്നാൽ പൊടി അധികം അതിൽ ഒട്ടിപ്പിടിക്കില്ല. ഇടിയപ്പത്തിൻ്റെ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി പറഞ്ഞാൽ പത്തിരിയുടെ അത്രക്ക് ടൈറ്റും വേണ്ട, എന്നാലും അധികം ലൂസായി പോകാനും പാടില്ല. അധികം ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സേവനായിൽ നിന്ന് ചുറ്റിച്ചെടുക്കുമ്പോൾ എന്താണ് അത്ര കറക്റ്റായിട്ട് കിട്ടില്ല. അതുപോലെ തന്നെ അധികം ടൈറ്റായാലും അത്ര കറക്റ്റായിട്ട് കിട്ടില്ല, നമുക്ക് സേവനായി തിരിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ പത്തിരിയുടെ അത്ര കുഴച്ചെടുക്കുകയും വേണ്ട. ഇനി നമുക്ക് ഇടിയപ്പത്തട്ടിലൊക്കെ ഒന്ന് എണ്ണ പുരട്ടി കൊടുക്കാം. എണ്ണ പുരട്ടിക്കെടുത്താൽ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടിയെടുത്താൽ മതിയാകും. എന്നാൽ തന്നെ ഇടിയപ്പം അതിന്ന് അടർന്നു പോരും. ഇടിയപ്പത്തട്ടില്ലെങ്കിൽ ഇഡ്ലി തട്ടിൽ വെച്ചിട്ടും ഇത് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഒരു കരത്തിന് മുകളിൽ തുണി വെച്ച് കെട്ടിയിട്ട് അതിന് മുകളിലും ചുറ്റിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇടിയപ്പത്തട്ടിലോട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഒരു സേവനായി ഫുള്ള് മാവ് ഉപയോഗിച്ചിട്ട് ഞാനിവിടെ 3 ഇടിയപ്പമാണ് തയ്യാറാക്കുന്നത്. ഇടിയപ്പത്തിൽ തേങ്ങ ചേർക്കുന്നവരുണ്ട്. തേങ്ങ ചേർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇടിയപ്പത്തട്ടിൽ ഇടിയപ്പം ചുറ്റിച്ചു എടുക്കുന്നതിന് മുന്നേ കുറച്ച് തേങ്ങ വിതറിയിട്ട് അതിന് മുകളിലായിട്ട് ഇടിയപ്പം ചുറ്റിച്ചെടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഇത് ഇഡ്ലി കുക്കറിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റ് മതിയാകും ഇത് ആവി കയറ്റിയെടുക്കാൻ. 5 മിനിറ്റ് ആവി കയറ്റിയെടുക്കുമ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകും. 5 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ ഇടിയപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റാം. ഇപ്പോൾ അതാ നമ്മൾ ഇടിയപ്പം തട്ടിൽ എണ്ണ തേച്ച് വെച്ചത് കൊണ്ട് ഇതാ ഇതുപോലെ ഒന്ന് തട്ടിയെടുത്താൽ മാത്രം മതി ഇതിൽ നിന്നും പോന്ന് കിട്ടാൻ. ഇടിയപ്പത്തിൻ്റെ കനത്തിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. അപ്പം നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.